നമസ്കാരം തൊഴിലാളി സർക്കാർ അധികാരത്തിൽ വന്നാൽ പിന്നെ തൊഴിലാളികൾക്ക് പരമസുഖമായിരിക്കും എന്നാണ് ചൊല്ല് കേരളത്തിൽ പ്രത്യേകിച്ചും കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് വേരോട്ടമുള്ള വളരെ നേരത്തെ തന്നെ തൊഴിലാളി പ്രസ്ഥാനങ്ങളും അതുപോലെ തന്നെ തൊഴിലാളി സമരങ്ങളും എല്ലാം വേര് പിടിച്ചിട്ടുള്ള ഒരു രാഷ്ട്രീയ മണ്ണിൽ തൊഴിലാളിക്ക് എന്നും പരമസുഖമായിരിക്കും എന്നായിരുന്നു വയ്പ് എന്നാൽ ഇന്ന് തൊഴിലാളി സർക്കാർ രണ്ടാം തവണ ഭരണ തുടർച്ച നേടി ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഘട്ടത്തിൽ കേരളത്തിലെ തൊഴിലാളികളുടെ അവസ്ഥ പരമ ദയനീയമാണ് എന്ന് പറയാതെ വയ്യ പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ തൊഴിലാളികൾ കെ എസ് ആർ ടി സി പ്രത്യേകിച്ചും വലിയ രീതിയിലുള്ള പ്രതിസന്ധിയെ നേരിടുകയാണ് അവർക്ക് ശമ്പളമില്ല ശമ്പളം കൃത്യമായി ലഭിക്കുന്നില്ല നിരന്തരമായി അവരുടെ ശമ്പളം മുടങ്ങുന്നു അതിൻ്റെ പേരിൽ ഒരു ദിവസത്തെ പണിമുടക്ക് മുൻകൂറായി നോട്ടീസ് നൽകി പ്രതിപക്ഷ ട്രേഡ് യൂണിയനുകളിൽപ്പെട്ട തൊഴിലാളികൾ ആഹ്വാനം ചെയ്ത ഒരു പണിമുടക്ക് കഴിഞ്ഞ ദിവസം നടന്നിരുന്നു കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ബസ് സർവീസുകളെല്ലാം തടസ്സപ്പെട്ടു ബസ് സർവീസ് ബസ് ഓടിക്കാൻ വേണ്ടിയിട്ട് അതായത് പ്രതിപക്ഷ തൊഴിലാളി സംഘടനകൾ ആഹ്വാനം ചെയ്ത ഈ പണിമുടക്കിനെ പരാജയപ്പെടുത്താൻ പരമാവധി എല്ലാ യൂണിറ്റുകളിലും ഡ്രൈവർമാരെയും കണ്ടക്ടർമാരെയും എത്തിച്ച് ഷെഡ്യൂൾ ഓപ്പറേറ്റ് ചെയ്യാൻ സി ഐ ടി യു ശ്രമം നടത്തിയിരുന്നു പക്ഷേ ഭരണാനുകൂല തൊഴിലാളി സംഘടനയെ വകവയ്ക്കാതെ ഈ തൊഴിലാളി സംഘടനയിൽപ്പെട്ടവരും സി ഐ ടി യു തൊഴിലാളികളും പ്രതിപക്ഷത്തെ തൊഴിലാളി സംഘടനകളോടൊപ്പം ചേർന്ന് ഇന്നലെ സമരം ചെയ്തു അതിൻ്റെ ഫലമായി കേരളത്തിലങ്ങോളം ഇങ്ങോളം എല്ലാ യൂണിറ്റുകളിലും സർവീസുകൾ തടസ്സപ്പെട്ടു ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടായി എന്നത് ഒരു വസ്തുതയാണ് നിരവധി നിരവധി യാത്രക്കാർ ബസ് സ്റ്റോപ്പുകളിൽ കുടുങ്ങി ദീർഘദൂര യാത്ര ചെയ്യുന്നവരടക്കം ഇന്നലെ വലിയ ബുദ്ധിമുട്ടിലായിരുന്നു അപ്പോഴും തൊഴിലാളികൾ പറഞ്ഞത് ഞങ്ങൾ പണിമുടക്കിന് നിർബന്ധിതരാവുകയായിരുന്നു കാരണം ഞങ്ങളുടെ വയർ എരിയുന്നു എന്ന് തൊഴിലാളി സർക്കാർ ഭരിക്കുമ്പോൾ അങ്ങനെ ഒരു വാചകം പറയേണ്ടി വന്നത് തന്നെ അവർക്ക് അപമാനമാണ് പക്ഷേ പണിമുടക്കാതെ നിവൃത്തിയില്ല എന്നൊരു ഘട്ടത്തിലാണ് ഇന്നലെ അങ്ങനെ ഒരു പണിമുടക്ക് നടന്നത് കഴിഞ്ഞ മാർച്ച് മാസം രണ്ട് ദിവസത്തെ ദേശീയ പണിമുടക്ക് അഖില കേരള പണിമുടക്ക് നടന്നിരുന്നു നാൽപ്പത്തിയെട്ട് മണിക്കൂർ നടന്ന അന്നത്തെ പണിമുടക്കിന് നേതൃത്വം നൽകുന്നത് ഇടതുപക്ഷ തൊഴിലാളി സംഘടനകളായിരുന്നു അതിന് സർക്കാരിൻ്റെ പിന്തുണയുണ്ടായിരുന്നു കെ എസ് ആർ ടി സി ബസ്സുകൾ തടഞ്ഞിടാൻ വേണ്ടി മുൻപന്തിയിൽ നിന്നത് ഈ കെ എസ് ആർ ടി സിയിലെ തൊഴിലാളി സഖാക്കളായിരുന്നു പക്ഷേ അവർക്ക് ആ പണിമുടക്ക് നടത്തിയത് കേന്ദ്ര സർക്കാരിനെതിന് ആയി എതിരെയായിരുന്നു എന്തിനായിരുന്നു ആ പണിമുടക്ക് നടത്തിയതെന്ന് സഖാക്കൾക്ക് പോലും നിശ്ചയമില്ലായിരുന്നു വർഷം തോറും ഞങ്ങൾ നടത്തി വരുന്നതാണ് ഈ വർഷവും നടത്തി എന്നാണ് സഖാക്കൾ പറഞ്ഞത് പക്ഷേ അതിലും ഗുരുതരമായ ശമ്പള ശമ്പളത്തിന് വേണ്ടി ചെയ്ത ജോലിക്ക് കൂലിക്ക് വേണ്ടി പണിമുടക്ക് നടത്തുമ്പോൾ ആ പണിമുടക്കിയ തൊഴിലാളികൾക്കെതിരെ അച്ചടക്ക നടപടി സ്വീകരിക്കുകയാണ് സർക്കാരും കെ എസ് ആർ ടി സി രണ്ട് ദിവസത്തെ പണിമുടക്ക് നടത്തിയിട്ട് ഒരു നടപടി പോലും എടുത്തില്ല എന്ന് മാത്രമല്ല ഡയസ്നോൺ ഏർപ്പെടുത്താൻ ഒടുവിൽ കോടതി ഇടപെടേണ്ടി വന്നു പക്ഷേ ഇപ്പോൾ സർക്കാരിനെതിരെ സ്വന്തം സർക്കാരിനെതിരെ പണിമുടക്കിയപ്പോൾ നമ്മുടെ തൊഴിലാളി സർക്കാർ ചെയ്തത് കണ്ടോ ഇന്നലത്തെ ഉത്തരവിൻ്റെ ചില പ്രസക്ത ഭാഗങ്ങളിൽ മാത്രം ഞാൻ വായിക്കുകയാണ് അതായത് അഞ്ചാം തീയതി റദ്ദു ചെയ്ത സർവീസുകളുടെ വിവരവും അതിന് കാരണക്കാരായ ജീവനക്കാരുടെ വിവരവും പേര് തസ്തിക പി ഇ എൻ എന്നിവ ക്രമത്തിൽ രാവിലെ പന്ത്രണ്ട് മണിക്കകം ഓപ്പറേഷൻ കൺട്രോൾ സെൻറ്ററിൽ അറിയിക്കേണ്ടതാണ് മറ്റൊരു കാര്യം ഉത്തരവിൽ പറയുന്നത് അഞ്ച് ആറ് തീയതികളിൽ റിസർവേഷൻ ഉണ്ടായിരുന്ന സർവീസുകൾ പണിമുടക്കിൻ്റെ ഭാഗമായി ക്യാൻസൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ നഷ്ടം കണക്കാക്കി കാരണക്കാരായ ജീവനക്കാരുടെ വിവരം സഹിതം റിപ്പോർട്ട് ചെയ്യണം എന്നാണ് ഇതിലെ രണ്ട് നിർദ്ദേശങ്ങൾ അതായത് ഈ പണിമുടക്ക് കാരണം മുൻകൂട്ടി ബുക്ക് ചെയ്തിരുന്ന ഓൺലൈൻ റിസർവേഷൻ ചെയ്തിരുന്ന യാത്രക്കാരുടെ യാത്ര മുടങ്ങി അത് കെ എസ് ആർ ടി സി വലിയൊരു പ്രശ്നമായി എടുത്തിട്ടുണ്ട് അതുകൊണ്ട് അത്തരം സർവീസ് മുടക്കിയവരുടെ അല്ലെങ്കിൽ ആ ബസ്സിൻ്റെ ഡ്രൈവറേയും കണ്ടക്ടറുടെയും പേരെടുത്ത് ആ ബസ് ഓപ്പറേറ്റ് ചെയ്യാത്തത് മൂലമുണ്ടായ നഷ്ടം കണക്കാക്കി അവരുടെ ശമ്പളത്തിൽ നിന്ന് പിടിക്കാനുള്ള ഉത്തരവാണ് ഇറങ്ങിയിരിക്കുന്നത് അതായത് ശമ്പളം ലഭിക്കാത്തതിൻ്റെ പേരിൽ തൊഴിലാളികൾ ന്യായമായ ആവശ്യത്തിന് പണിമുടക്കുമ്പോൾ കടുത്ത നടപടി സ്വീകരിക്കുന്ന സർക്കാർ സ്വന്തം രാഷ്ട്രീയ പാർട്ടി സ്പോൺസർ ചെയ്യുന്ന കലാപരിപാടിയായ യാതൊരാവശ്യവും മുന്നോട്ട് വയ്ക്കാനില്ലാത്ത നാൽപ്പത്തിയെട്ട് പണി മണിക്കൂർ പണിമുടക്കിയ തൊഴിലാളികൾക്കെതിരെ ഒരു നടപടിയും സ്വീകരിക്കാതിരിക്കുമ്പോൾ ഇതിൽ നിന്ന് എന്താണ് മനസ്സിലാകുന്നത് എന്നറിയില്ല ഈ സർക്കാർ തൊഴിലാളികൾക്ക് വേണ്ടിയാണോ ഈ ഇടതു സംഘടനകൾ തൊഴിലാളികൾക്ക് വേണ്ടിയാണോ അതോ ഭരണകൂടത്തിന് വേണ്ടിയാണോ ഓശാന പാടുന്നത് എന്ന് ചിന്തിക്കണം വെബ് ഡെസ്ക് തത്തുമൈന്യൂസ്